The Real FM 103.6. ശ്രദ്ധ. ക്യാൻസർ ചികിത്സയിൽ തിരുവനന്തപുരം RCCയിലും മലബാർ ക്യാൻസർ സെന്ററിലും തുടങ്ങിയ റോബോട്ടിക് സർജറി സംവിധാനം സംസ്ഥാനത്തെ എല്ലാ മെഡിക്കൽ കോളേജുകളിലേക്കും വ്യാപിപ്പിക്കാനൊരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തുടക്കമാകും. ഇതോടെ കൂടുതൽ കൃത്യതയും മികച്ച ഫലവും ഉറപ്പുവരുത്തുന്ന റോബോട്ടിക് സർജറികൾ സാധാരണക്കാർക്ക് കൂടി ലഭ്യമാവും. ഈ വിഷയമാണ് ശ്രദ്ധയിൽ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നിലവിൽ തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ ഫലപ്രദമായി നടപ്പിലാക്കിയ ഈ സംവിധാനത്തെക്കുറിച്ച് തിരുവനന്തപുരം RCC സർജറി വിഭാഗം തലവൻ ഡോക്ടർ ഷാജി തോമസിന്റെ പ്രതികരണം. സർക്കാർ മേഖലയിൽ ആദ്യമായിട്ടാണ് ഒരു റോബോട്ടിക് സംവിധാനം തിരുവനന്തപുരം RCCയിൽ തുടങ്ങിയത്. അതിനുശേഷം ഇപ്പോൾ മലബാർ ക്യാൻസർ സെന്ററിലുണ്ട്. അതായത് സർക്കാർ മേഖലയിൽ ഇപ്പോൾ രണ്ട് ക്യാൻസർ സെന്ററുകളിൽ റോബോട്ടിക് സൗകര്യമുണ്ട്. റോബോട്ടിക് സർജറി ക്യാൻസർ ശസ്ത്രക്രിയകൾക്ക് കൂടുതൽ കൃത്യതയോടുകൂടിയും കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ പാർശ്വഫലങ്ങളൊന്നുമില്ലാതെയും ചെയ്യുന്നതിനായിട്ട് സഹായിക്കുന്നു. പ്രത്യേകിച്ചും ചില ശസ്ത്രക്രിയകൾ, പ്രധാനമായിട്ട് നമ്മുടെ വയറിനകത്ത് താഴെ ഭാഗത്തുള്ള പെൽവിസിലെ പ്രോസ്റ്റേറ്റിക് സർജറി, യൂട്രസിന്റെ സർജറി, പിന്നെ ലിവർ സർജറി, പാൻക്രിയ സർജറി, പിന്നെ നമ്മുടെ ചെസ്റ്റ് കേജിനകത്ത് ലങ്ങിലെ സർജറികൾ, അങ്ങനെയുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള നമുക്ക് സാധാരണ കൈകൾ കൊണ്ട് എത്താൻ പ്രയാസമുള്ള ഏരിയകളിലുള്ള സർജറികൾ ചെയ്യുവാനായിട്ട് റോബോട്ടിക് സർജറി സഹായിക്കുന്നു. അതുപോലെ വായിക്കകത്ത് തന്നെ വായുടെ പുറഭാഗത്തുള്ള നാക്കിന്റെയൊക്കെ ബേസ് ഓഫ് ടങ്ങിലുള്ള ക്യാൻസറുകൾക്കുള്ള ശസ്ത്രക്രിയകൾ, ഇതൊക്കെ ചെയ്യാനായിട്ട് കൂടുതൽ വ്യക്തതയോടുകൂടി, അതുതന്നെയല്ല റോബോട്ടിക് സർജറി ചെയ്യുമ്പോഴും പതിൻ മടങ്ങ് വലുതായിട്ട് കാണാൻ പറ്റും. അതായത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നതിനേക്കാൾ കൂടുതൽ സൂക്ഷ്മതയോടുകൂടി വ്യക്തതയോടുകൂടി പല സ്ട്രക്ചേഴ്സ് നമുക്ക് കാണാൻ കഴിയുന്നതുകൊണ്ട് നമുക്ക് കുറെ കൂടി വ്യക്തതയോടുകൂടി സർജറികൾ അനായാസമായിട്ട് ചെയ്യാൻ സാധിക്കും. ഓപ്പറേഷന് വേണ്ടിയുള്ള നമ്മുടെ മുറിവുകൾ, സ്കാറുകൾ, ഇപ്പൊ വയറിലൊരു ഓപ്പറേഷൻ നമുക്ക് ഒരു വലിയ മുറിവുണ്ടാക്കിയെങ്കിൽ വയറിനകത്തോട്ട് കയറാൻ പറ്റത്തുള്ളൂ. ഇത് മിനിമലി ഇൻവേസീവ് സർജറി ആയതുകൊണ്ട് ചെറിയ ഹോളുകളിലൂടെ നമ്മുടെ റോബോട്ടിക് ആംസ് കടത്തിയിട്ട് സ്ക്രീനിൽ വലിയ 3D പിക്ചറാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് കൂടുതൽ വ്യക്തതയോടുകൂടി വലുതായിട്ട് നമുക്ക് കാണുന്നത് കൊണ്ട് കോംപ്ലിക്കേഷൻസ് ഇല്ലാതെയും രക്തനഷ്ടം, ബ്ലഡ് ലോസ് ഇല്ലാതെയും നമുക്ക് ക്യാൻസർ ശസ്ത്രക്രിയകളും കോംപ്ലിക്കേറ്റഡ് ഉള്ള ശസ്ത്രക്രിയകളും ചെയ്യാൻ പറ്റുന്നതാണ്. രോഗിക്ക് ഉള്ള പ്രയോജനം എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ കഴിഞ്ഞുള്ള വേദനകൾ വളരെ കുറവായിരിക്കും. ഓപ്പൺ സർജറിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നേരത്തെ രോഗിക്ക് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുവാനും ജോലിക്ക് പെട്ടെന്ന് പോകുവാനൊക്കെ സഹായിക്കും. അങ്ങനെ റോബോട്ടിക് സർജറിക്ക് നമ്മുടെ സാധാരണ ശസ്ത്രക്രിയകളെക്കാൾ അധികമായ പ്രയോജനങ്ങൾ രോഗികൾക്കുണ്ട്. ഇപ്പം നമ്മുടെ സാധാരണ ഓപ്പറേഷന്റെ ചെറിയ റേറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ. കാരണം ഇപ്പൊ ആദ്യം മേടിച്ചതിന്റെ കൂടെയുള്ള ഉപകരണത്തിന്റെ ഇതൊക്കെ മെഷീൻ കിട്ടിയത് കൊണ്ട് നമ്മൾ അതിന്റെ കൂടെ നമുക്ക് 200 ചെയ്യാനുള്ള കൺസ്യൂമബിൾ ഐറ്റംസ് അതിന്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടി. ഈ എക്യുപ്മെന്റ് മേടിച്ചപ്പോൾ ഏകദേശം 30 രൂപയോളം വിലയാണ്. അതുകൊണ്ട് ഇപ്പം രോഗികൾക്കെല്ലാം കാരുണ്യ ആരോഗ്യ സ്കീമിനകത്ത് കവർ ചെയ്ത് വരുന്ന രോഗികൾക്ക് അധികമായിട്ടൊന്നും കൊടുക്കേണ്ടി വരുന്നില്ല. മറ്റുള്ളവർക്കാണെങ്കിൽ ആദ്യമായിട്ട് ചാർജ് ചെയ്ത് തുടങ്ങിയില്ല, നമ്മുടെ ഇനിഷ്യൽ സ്റ്റേജ് ആയതുകൊണ്ട് 50 ആവുന്നതേ ഉള്ളൂ. എന്നിട്ട് അതുകൊണ്ട് നമ്മളധികം ചാർജ് ചെയ്ത് തുടങ്ങില്ല. അല്ലാതെ നമ്മൾ ചാർജ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ആകുമ്പോൾ പേയ്മെന്റ് വരുന്ന രോഗികൾക്കാണെങ്കിൽ സാധാരണ ശസ്ത്രക്രിയകളെക്കാൾ ഏകദേശം 75,000 to 1,00,000 വരെ എക്സ്ട്രാ പേയ്മെന്റ് കൺസ്യൂമബിൾസിന്റെ കോസ്റ്റ് വരും. അത് പക്ഷെ ഇപ്പം നമ്മൾ ചാർജ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. നിരവധി ഗവേഷണങ്ങളും കണ്ടുപിടുത്തങ്ങളും നടക്കുന്ന ക്യാൻസർ ചികിത്സയിൽ പക്ഷേ ചികിത്സാ ചെലവ് എന്നത് രോഗികളെ സംബന്ധിച്ചിടത്തോളം ഇന്നും വലിയ പ്രതിസന്ധി തന്നെയാണ്. ഇത്തരം നൂതന സാങ്കേതിക വിദ്യകൾ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ കൂടി വരുമ്പോൾ അത് രോഗികൾക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടന പ്രതീക്ഷയുടെ സെക്രട്ടറി സജീവൻ പറമ്പത്ത്. റോബോട്ടിക് സർജറികൾ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ അത് രോഗികൾക്ക് ഉണ്ടാകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. കാരണം കഴിഞ്ഞ ഒരു 10-20 ചികിത്സാ അനുഭവങ്ങളൊക്കെ വെച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ചികിത്സയിൽ ക്യാൻസർ ട്രീറ്റ്മെന്റിലാണ് ഗവേഷണങ്ങളും മരുന്നുകളും ഒക്കെ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. അത്യാധുനികമായ ചികിത്സാ രീതികൾ ഒരു കാലത്ത് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലായിരുന്നു ലഭിച്ചിരുന്നതെങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ ഇത് ലഭിക്കുമ്പോൾ ക്യാൻസർ രോഗിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും ഈ ചികിത്സ എടുത്ത് അവർക്ക് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റുമെന്നുള്ള ഒരു ആത്മവിശ്വാസം കൂടുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ തന്നെ ചികിത്സ 100% ഫലിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുക. മുമ്പെല്ലാം നമുക്കറിയാം ക്യാൻസർ എന്ന് കേട്ടാൽ തന്നെ മരണമാണെന്ന് ചിന്തിക്കുന്ന ആളുകളായിരുന്നു നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ചികിത്സ എടുത്താൽ 60% ക്യാൻസറും സാധാരണ ഒരു അസുഖത്തെ പോലെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും എന്നുള്ളത് വളരെയധികം ചികിത്സാ രംഗത്തുണ്ടായ ഒരു മാറ്റം തന്നെയാണ്. അത് സംസ്ഥാന സർക്കാർ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഈ ചികിത്സ ലഭിക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സാമ്പത്തിക ബാധ്യത ഒഴിവായി കിട്ടുകയാണ്. കാരണം വലിയൊരു സാമ്പത്തിക ചെലവ് വേണ്ടി വരുന്ന ചികിത്സ സർക്കാർ സഹായത്തോടുകൂടി നമ്മുടെ പ്രദേശങ്ങളിലേക്ക്, ഇപ്പോൾ തിരുവനന്തപുരത്താണ് ഇതിന്റെ പ്രാഥമികമായി ചെയ്യാൻ പോകുന്നതെങ്കിലും ഇനി അടുത്ത ദിവസങ്ങളിൽ അത് എല്ലാ ജില്ലകളിലേക്കും വ്യാപിക്കുകയാണ്. അങ്ങനെ വ്യാപിക്കുന്ന സമയത്ത്
തീർച്ചയായിട്ടും ഇത് ക്യാൻസർ രോഗികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഗുണകരമായ ഒരു കാര്യമാണ്. നമുക്കറിയാം, ഒരു ക്യാൻസർ രോഗി ഒരു വീട്ടിലുണ്ടാകുന്നതോടുകൂടി അവര് വേദന അനുഭവിക്കുന്നു എന്നതിലും ഉപരിയായിട്ട് ആ കുടുംബം തന്നെ സാമ്പത്തികമായിട്ട് തകർന്നു പോകുന്ന ഒരു അവസ്ഥയുണ്ടാകും. അപ്പോൾ ഈ മെഡിക്കൽ കോളേജുകൾ വഴി ഈ ട്രീറ്റ്മെന്റ് കേരള സർക്കാർ തന്നെ ചെയ്യുമ്പോൾ അവർക്ക് സാധാരണക്കാരന് ആ ഒരു പ്രശ്നം ഇല്ലാത്ത രീതിയിൽ ചികിത്സ എടുത്തു പോകാൻ പറ്റും. വെറുതെ ഒരു ജീവിതമല്ല, ക്വാളിറ്റി ഉള്ള ലൈഫ് ഒരു സാധാരണ പോലുള്ള ആളുകൾക്ക് ലഭിക്കുന്ന ജീവിതം അവർക്ക് ക്യാൻസർ രോഗം വന്നതിന് ശേഷവും ലഭിക്കുന്നു എന്നുള്ളത് ഒരു ക്യാൻസർ രോഗിയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പ്രതീക്ഷ നൽകുന്നതാണ്. സമൂഹത്തിൽ ഏറ്റവും പാവപ്പെട്ട ആളുകൾക്ക്, ഏറ്റവും ഉന്നതിയിലുള്ള ആളുകൾക്ക് ലഭിക്കുന്ന അതേ ചികിത്സ സർക്കാർ സംവിധാനത്തിൽ ലഭിക്കുക എന്ന് പറഞ്ഞാൽ ചികിത്സാ രംഗത്ത് ഉണ്ടാകാൻ പോകുന്ന ചരിത്രപരമായ ഒരു മാറ്റം തന്നെയായിരിക്കും. ഈ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു മാറ്റം തന്നെയായിരിക്കും. പൊതുവെ ചികിത്സാ രംഗത്ത് റോബോട്ടിക് സാങ്കേതിക വിദ്യ വലിയ പുരോഗതിയാണ് കൈവരിക്കുന്നത്. സമീപ ഭാവിയിൽ തന്നെ എല്ലാ ആശുപത്രികളിലും ഇത് വ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ സുൽഫി നൂഹു. റോബോട്ടിക് ചികിത്സ നമ്മുടെ ചികിത്സാ മേഖലയിലേക്ക് കടന്നു വന്നിട്ട് ഏറെ നാളുകളായി. നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും ഒക്കെ തന്നെ അത്തരം ചികിത്സയുടെ വിവിധ മുഖങ്ങൾ തുറന്നു വരികയാണ്. ക്യാൻസർ ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള അത്തരം ഡെവലപ്മെന്റ് തീർച്ചയായിട്ടും ചികിത്സയിലെ കൂടുതൽ കൃത്യതയും കൂടുതൽ ആക്യുറസിയും നല്ല പോസിറ്റീവായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കുമെന്നുള്ളതിന് സംശയമില്ല. സർക്കാർ മെഡിക്കൽ കോളേജുകളിലോ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളിലോ RCC അല്ലാതെയുള്ള മറ്റ് സ്ഥാപനങ്ങളിലോ ഒക്കെ വന്നു ചേരുന്നത് തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള തീരുമാനം തന്നെയാണ്. അതിലുമൊക്കെ ഉപരി നാം കുറച്ചുകൂടെ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളിൽ ഈ റോബോട്ടിക് സർജറികളെ കുറിച്ചും അല്ലെങ്കിൽ റോബോട്ട്സിനെ നമ്മുടെ റൂട്ടീൻ പേഷ്യന്റ് കെയറിൽ ഉപയോഗിക്കുന്നതിലും ഒക്കെ നാം ചിന്തിക്കേണ്ട സമയമായി എന്ന് തോന്നുന്നു. ഒരുപക്ഷെ പല സ്ഥലങ്ങളിലും ഓൾറെഡി തന്നെ നമ്മുടെ റൂട്ടീൻ കാര്യങ്ങൾക്ക്, അതായത് ഫോർ എക്സാമ്പിൾ ഒരു ക്ലിനിക്കിൽ മറ്റ് സപ്പോർട്ടീവ് കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുള്ള ഒരുപക്ഷെ മരുന്നുകൾ എടുത്ത് കൊടുക്കുന്നതിന് അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ കൊടുക്കുന്നതിന് അല്ലെങ്കിൽ ഡോക്യുമെന്റേഷൻ നടത്തുന്നതിനൊക്കെ റോബോട്ടിക് സംവിധാനങ്ങൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു രീതി പല വികസിത രാജ്യങ്ങളിലും ഓൾറെഡി വന്നു കഴിഞ്ഞു. അപ്പൊ നമുക്ക് ക്യാൻസർ ചികിത്സയിൽ മാത്രമല്ല റൂട്ടീൻ ചികിത്സകളിലേക്ക് റോബോട്ടിക് സഹായം ഒരു റൂട്ടീൻ കാര്യമായി മാറുന്നത് അതീവ വിദൂരമല്ലാത്ത ഭാവിയിൽ എല്ലാ രാജ്യങ്ങളിലും ഉണ്ടാകും. ഭാരതത്തിലും കേരളത്തിലും അത്തരം സംവിധാനങ്ങൾ എല്ലാ ചികിത്സാ മേഖലയിലും കടന്നു വരണം എന്നുള്ളതാണ് ചികിത്സയെ കൂടുതൽ സഹായിക്കുവാൻ സഹായിക്കുക എന്നുള്ളതാണ് അതിനുള്ള വസ്തുത. ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പം റോബോട്ടിക് സർജറി ഓൾറെഡി തന്നെ എക്സിസ്റ്റിംഗ് ആണ്. അപ്പം അത് ഡെഫിനറ്റ്ലി എക്സ്പെൻസീവ് ആണ് ഇപ്പോഴുള്ള ഒരു സിറ്റുവേഷൻ. പക്ഷേ ഇത് 10 years കഴിയുമ്പോൾ, ഡൗൺ ദ ലൈൻ മേ ബി ഒരു 10-15 years കഴിയുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ പോലെ ഒരു സംഭവമായി മാറും. നമുക്ക് ലാപ്ടോപ്പ് പോലെ ഒരു സംവിധാനമായി ചികിത്സാ മേഖലകളിൽ ക്ലിനിക്കുകളിലൊക്കെ വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് എത്തും. മേ ബി 10-20 years ടൈം അടുത്ത ജനറേഷൻ അതായിരിക്കും നമ്മുടെ ലാപ്ടോപ്പ് വന്നതുപോലെ അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ വന്നതുപോലെ ഒക്കെയുള്ള ഒരു സംവിധാനമായിട്ടത് മാറും. എല്ലാ ചികിത്സാ രീതിയിലും ഇപ്പോൾ എല്ലാ ഡോക്ടറിനെയും കൂടെ ഒരു റോബോട്ട് വന്ന് നിൽക്കുന്ന കാലം വിദൂരമല്ല. വളരെ കൃത്യതയോടെ ശസ്ത്രക്രിയ നടത്താൻ കഴിയുന്നു എന്നത് കൂടാതെ രോഗികളെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞ വേദന, കുറഞ്ഞ രക്തനഷ്ടം, കുറച്ചുകാലത്തെ ആശുപത്രിവാസം എന്നീ ഗുണങ്ങളുള്ളതുകൊണ്ട് തന്നെ സാധാരണ ശസ്ത്രക്രിയയുമായി താരതമ്യം ചെയ്യുമ്പോൾ റോബോട്ടിക് സർജറി ഫലപ്രദം തന്നെയാണ്. നേരത്തെ വൻകിട ആശുപത്രികളിൽ മാത്രം ലഭ്യമായിരുന്ന ഈ സംവിധാനം സർക്കാർ മേഖലയിൽ കൂടി വ്യാപിക്കുമ്പോൾ അത് രോഗികൾക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. വലിയ ചെലവും പലപ്പോഴും ഏറെ സങ്കീർണവുമായ ക്യാൻസർ ചികിത്സയിൽ ഇത് പുതിയൊരധ്യായമാണ് തുറന്നുവെക്കുന്നത്. ശ്രദ്ധ ഇന്ന് ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് സുബീഷ് നടുവണ്ണൂർ, ആശയം നിർവഹണം സി കൃഷ്ണകുമാർ.